നമസ്കാരം ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം രൂക്ഷം ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാനിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ ഭീകരർ ഗ്രനേഡ് എറിഞ്ഞു ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഷോപ്പിയാനിലെ അംഗ്ലാർ സെയിൻപോറ ഏരിയയിലായിരുന്നു ആക്രമണം നടന്നത് സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് ആഗമനം സൈന്യം വളഞ്ഞിരിക്കുകയാണ് ഭീകരർക്കായി തിരച്ചിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാശ്മീർ പോലീസ് അറിയിച്ചു എന്നാൽ സാധാരണക്കാർക്ക് നേരെയുള്ള തീവ്രവാദികളുടെ ഇത്തരത്തിലെ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകി സുരക്ഷാ സേന എൻകൗണ്ടറിലൂടെ ഹിസ്ബുൽ മുജാഹിദീർ കമാൻഡർ നിസാർ ഖണ്ഡയെ വധിച്ചു ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കും പിടിച്ചെടുത്തിട്ടുണ്ട് അനന്ത്നാഗിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ നിസാറിനെ വധിച്ചത് രണ്ട് സൈനികർക്കും ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിട്ടുണ്ട് ജമ്മുകശ്മീരിൽ സാധാരണക്കാരെ ഭീകരർ കൊലപ്പെടുത്തുന്നതിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം മേധാവിമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് ഭീകരർ താഴ്വരയില് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കർശന നടപടികളിലേക്ക് കടക്കുന്നത് ഭീകരർ കാശ്മീരിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണെന്നും സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും യോഗം വിലയിരുത്തി കശ്മീരി പണ്ഡിറ്റുകൾ അടക്കമുള്ള ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തും ഏകദേശം നാലായിരത്തിലധികം പണ്ഡിറ്റുകൾ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി കശ്മീരിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് അവരെ വീണ്ടും ഭയപ്പെടുത്തി ഓടിക്കാനാണ് ഭീകര സംഘടനകളുടെ ലക്ഷ്യമെന്നും യോഗം വിലയിരുത്തി മുസ്ലിം ഇതര ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി എല്ലാവരും ശ്രീനഗറിലേക്ക് ട്രാൻസ്ഫർ നൽകി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് പണ്ഡിറ്റുകളുടെ പുനരധിവാസ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കശ്മീരിലെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്തിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ മുന്നൂറ്റി അൻപത് കശ്മീരി പണ്ഡിറ്റുകൾ ഭീകരാക്രമണങ്ങൾ പ്രതിഷേധിച്ച് ജോലി രാജിവെച്ചെങ്കിലും ഭരണകൂടം അത് സ്വീകരിച്ചില്ല അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി ഉത്തരവിറക്കും അതേസമയം ഈ വർഷം ആദ്യം മുതലുള്ള കണക്ക് പ്രകാരം മൂന്ന് സ്പർജുമാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ വെടിയേറ്റ് മരിച്ചിരുന്നു ഏപ്രിൽ നാലിന് കശ്മീരി പണ്ഡിറ്റായ ബാലകൃഷ്ണനെ ചൗതിഗാം ഷോപ്പിയാനിലെ വീടിന് സമീപത്ത് വെച്ച് തീവ്രവാദികൾ കൊലപ്പെടുത്തി ജമ്മു പുറത്തു നിന്നുള്ള തൊഴിലാളികൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു പ്രധാനമന്ത്രി പുനരധിവാസ പാക്കേജിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജമ്മുകശ്മീർ റവന്യൂ വകുപ്പിലെ ഒരു കശ്മീരി പണ്ഡിറ്റ് ജീവനക്കാരനെ ബുദ്ഗാബിൽ ചൂരയിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു ഇത് വ്യാപക പ്രതിഷേധത്തിനും കാരണമായി മെയ് ഇരുപത്തിയഞ്ചിന് ഒരു കശ്മീരി ടി വി അഭിനേതാവിനെ അവളുടെ വീട്ടിനുള്ളിൽ വെച്ച് ഒന്നിലധികം തവണ വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഇവരുടെ കൊലപാതകയെ സുരക്ഷാസേന വകവരുത്തുകയും ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച സാംബിയിൽ നിന്നുള്ള ഒരു അധ്യാപികയായ രഞ്ജിനി ബാലയ്ക്ക് നേരെയും ഭീകരർ ആക്രമണം നടത്തിയിരുന്നു കുൽഗാമിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഭീകരർ ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് കുൽഗാം സ്വദേശിയായ രഞ്ജിനിയാണ് കൊല്ലപ്പെട്ടത് ഗോൽപോറോ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഇവർ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്